ഹേ ഗൈസ്, ഫ്രണ്ട്സ് കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആർസി ആണ്. അപ്പൊ ആർസി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആർസി എന്ന് ഉദ്ദേശിക്കുന്നത് റീക്രിയേഷൻ ആണ്. അതായത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മൂവീസ്, സോങ്സ്, ഇതിൻ്റെയൊക്കെ ടൈറ്റില്, ക്യാമറ ട്രിക്ക്, ട്രാൻസിഷൻസ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഫോണും കയ്യിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ വെച്ച് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ റീക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആർസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമയ ഒരു കാര്യം പറയാം. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 27th July ആണ്. നാളെ 28th July. അപ്പോൾ നാളത്തെ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഒരു ഫാൻ ബോയ് എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് മാത്രമേ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് CA എന്ന മൂവിയിലുള്ള കുറച്ച് ടൈറ്റിലും എഫക്ട്സും ആണ്. രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് ഞാനത്, ടൈറ്റിലും ചെയ്യുന്നുണ്ട്, എഫക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. സോ വിത്തൗട്ട് ഫർദർ ഡ്യു, ലെറ്റ്സ് ഷോ ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ CA എന്ന മൂവിയിലുള്ള ടൈറ്റിലും പിന്നെ അതിൻ്റെ കൂട്ടത്തിലും ചെറിയൊരു എഫക്ട്സ്, ഇത് രണ്ടുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ സീൻ കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ സീൻ ഇടയ്ക്ക് വല്ലതും ഏതെങ്കിലും ഒരു ദിവസം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴത്ത് ടൈമും ലിങ്കും ഞാൻ ഇട്ടേക്കാം. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാം. അതുകൊണ്ടാണ് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷനും ടൈമും ഇട്ടേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ആ സീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുൽഖർ സൽമാൻ ഫസ്റ്റ് നമ്മുടെ പടത്തിൻ്റെ ഇൻട്രോയിൽ തന്നെ ഈ മോണോടൈലും പിടിച്ചുകൊണ്ട് വരുന്ന സീനില്ലേ, അപ്പോൾ അതിനകത്ത് നമ്മുടെ സിനിമയുടെ പേര് CAA എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ആ വാളിൽ കറക്റ്റായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ദേഹത്ത് തട്ടുന്നോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ സാധാരണ ഒരു ടെക്സ്റ്റ് നമ്മൾ കയറ്റുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഇവിടെ കയറ്റുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പം മേത്ത് കവർ ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ അതിലങ്ങനെയല്ല, ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സീൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം ദുൽഖർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ടൈറ്റിൽ ആ ടെക്സ്റ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ ചെയ്യാൻ പോകുന്ന കാര്യം, അതായത് എഫക്ട്സ്, ചെറിയ എഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ എഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീനിൽ തന്നെ ദുൽഖർ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ചെറിയൊരു എഫക്ട്സ്, ഒരു ഒരു മിന്നൽ പോലെ ചെറിയൊരു എഫക്ട്സ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പ് ഓക്കെ. അപ്പം നമ്മളിത് ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യങ്ങൾ ഏകദേശം എനിക്ക് പിടിയിട്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് സെക്ഷനിലോട്ട് പോകാം, അതായത് നമ്മുടെ ആ ടൈറ്റിലെ സെക്ഷൻ. അപ്പം അതിനായിട്ട് നമ്മൾ കൈൻമാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് എഡിറ്റിങ്ങിലോട്ട് ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കൈൻമാസ്റ്ററിലോട്ട് നമ്മുടെ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മുടെ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യം കാണിക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഇവരിങ്ങനെ നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അതിനകത്ത് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ. സാധാ ഒരു പ്ലെയിൻ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ചോദിക്കാം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അടിച്ചു കൊടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ലെൻസ് ക്യൂ ഒന്ന് മാത്രം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഫോണ്ടിൻ്റെ ഇത് കാണിക്കും. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ട സ്ഥലം അവിടെ കൊണ്ട് നമ്മൾ ഫിംഗർ വെച്ചിട്ട് നീക്കി കൊടുത്താൽ മതി, പ്ലേസ് ആവും. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഇത്രയും ഭാഗത്ത് മാത്രമേ ടെക്സ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഫുള്ള് വേണം, ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അങ്ങേറ്റം വരെ കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്ത് തരാം. കാരണം ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ജസ്റ്റ് അതിൻ്റെ ആൾക്കാരുടെ പുറത്തുകൂടെയാണ് കവർ ചെയ്തിട്ടാണ് ടെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ ലെയറിലെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇതിൽ നിന്ന് നമ്മൾ ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓവർലേ എന്നൊരു ഓപ്ഷനെ സെലക്ട് ചെയ്യണം എന്നത്. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കൊടുത്ത് വിടും. ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഭാഗത്തൊന്നും വന്നിട്ടില്ല, ശരിയായിട്ടില്ല, അതിൻ്റെ കവർ ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് താഴത്ത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതായത് നമ്മുടെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റ് സാച്ചുറേഷൻസ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വരും. അപ്പം ഏത് ഭാഗത്താണ് വരാത്തത്, അതായത് കവറായിട്ട് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ, എങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എവിടെയാണ് എന്താണെന്ന് കുഴപ്പമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏറെക്കുറെ എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ജസ്റ്റ് നമുക്ക് ഫോണ്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫോണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം കളർ ഓപ്ഷൻ കിടപ്പുണ്ട് സൈഡിൽ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കളർ അതിനകത്ത് വരും. ഓക്കെ, അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നമ്മുടെ ടൈറ്റിൽ ഏത് കാണിക്കുന്നതൊന്ന് ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ആനിമേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫെയ്ഡ് ഒന്ന് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു താഴത്ത് ടൈം എത്ര സെക്കൻഡിനുള്ളിൽ ഇതാക്കണം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒരു ഭംഗിക്കാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ അറിയാമല്ലോ, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ഗാലറി കൊടുത്താൽ മതി, നേരെ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, അതായത് ടൈറ്റിൽ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ്, അതായത് എഫക്ട്സിൻ്റെ ക്യാമറ എഫക്ട്സിൻ്റെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അത് നമുക്ക് കൈൻമാസ്റ്റർ തന്നെ വേണമെന്നില്ല, നമ്മുടെ ഇൻഷോട്ടിലിട്ട് ചെയ്യാം, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ആ എഫക്ട്സ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഞാൻ ബാക്കി എഡിറ്റിംഗിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻഷോട്ടാണ്. ഇൻഷോട്ടിലിട്ടിട്ട് നമ്മൾ ആദ്യം ഏത് വീഡിയോയാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത് അത് നമ്മൾ അപ്ലൈ ചെയ്യുക, ഇൻഷോട്ടിലോട്ട് ആക്കുക. അതിന് മുമ്പ് ഞാൻ ഒറിജിനൽ വീഡിയോ ഒന്നുകൂടെ കാണിച്ചു തരാം, അതായത് ആ സിനിമയിലുള്ള ദുൽഖറിനെ നിൽക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് എഡിറ്റിങ്ങിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പം നിങ്ങളത് കണ്ടു കാണുമല്ലോ. ആക്ച്വലി അതിനകത്ത് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഫ്രെയിം, അതായത് ഒരു മൂന്നോ നാലോ ഫ്രെയിം മാത്രം ഇവർ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് എന്നിട്ട് ആദ്യം ഒറിജിനൽ ഉണ്ടാവുമല്ലോ ആ ഒറിജിനൽ ഭാഗം ഒന്ന് ഇവർ റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു 3.3 സെക്കൻഡ് ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്, ഇതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഭാഗമില്ലേ, അതായത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഭാഗം, ആ ഭാഗം നമ്മൾ റിവേഴ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് റിവേഴ്സ് ആക്കിയിട്ട് ആക്കാതെ ഞാനിപ്പോൾ പ്ലേ ചെയ്തിരിക്കുകയാണ്, കണ്ടോ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം അത് റിവേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗം മാത്രമേ നമ്മൾ റിവേഴ്സ് കൊടുക്കുന്നുള്ളൂ. റിവേഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് തന്നെ അതുപോലെ തന്നെ വരുന്നുണ്ട്, മനസ്സിലായോ. ഇതുപോലെ തന്നെയാണ് ബാക്കി അങ്ങോട്ട് 2-3 ഫ്രെയിംസ് ഇത് നോക്കി ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം അത് കട്ട് ചെയ്യുന്നു, ഒരു 0.3 സംതിങ് എടുത്ത് കട്ട് ചെയ്യുന്നു, പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. എന്നിട്ട് ആദ്യം എടുത്ത ഭാഗം മാത്രം നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഭാഗം റിവേഴ്സ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഞാനിപ്പോൾ ഒരു 3-4 വട്ടം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിനെ ഇപ്പോൾ സേവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ, നേരെ ഷെയർ ബട്ടണിൽ കൊടുത്തിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം, അതിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ 3 ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 2 ആക്കാം, 1 ആക്കാം, എത്ര വേണേലും ആക്കാം. ഞാനിപ്പോൾ 3-ൻ്റെ ഒരു എളുപ്പത്തിന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ CA മൂവിലുള്ള ടൈറ്റിലും പിന്നെ എഫക്ട്സും ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കൊള്ളാമെന്നുണ്ടെങ്കിൽ അല്ലെ കൊള്ളില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാത്തവരെ ജസ്റ്റ് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ അടുത്തൊരു ബാങ്കർ കണ്ടന്റുമായിട്ട് ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ. നിലക്കൊന്ന് ചെയ്യുന്നേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക.